രാജ്യത്തിന്റെ അഭിമാനമായി മാറേണ്ട സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസി ഇ ഡി ഇത്രയും തരം താഴാൻ പാടുണ്ടോ എന്ന് ചോദിക്കേണ്ട ഗതികേടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിച്ചു മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിവരമാണ് വയോജന ദിനത്തിൽ പുറത്തുവന്നത് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ വയോധികെ അപമാനിച്ച വ്യാജ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച ഇ ഡിയുടെ നെറുകേട് ജനം തിരിച്ചറിഞ്ഞു കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കളെ കൊടുക്കാനുള്ള ഇ ഡിയുടെ ഹീനശ്രമത്തിന് നിന്ന് കൊടുക്കാൻ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ പി ആർ അരവിന്ദ്ക്ഷൻ തയ്യാറാകാത്തതിന്റെ വിരോധം തീർത്തത് അയാളെ കേസിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്താണ് അയാളുടെ വൃദ്ധമാതാവും കർഷക തൊഴിലാളി പെൻഷൻ മാത്രം വരുമാനമായുള്ള ചന്ദ്രപതിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒന്നും രണ്ടുമല്ല അറുപത്തിമൂന്ന് ലക്ഷത്തിൽ പരം രൂപയുടെ ഇടപാട് നടന്നുവെന്നും അതിന് വ്യക്തമായ മറുപടി പറയാൻ അരവിന്ദ്നാക്ഷന് കഴിഞ്ഞില്ലെന്നും പറഞ്ഞാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് ചന്ദ്രമതിയുടെ അക്കൗണ്ടിൽ അങ്ങനെ ഒരു ഇടപാട് നടന്നിട്ടില്ലെന്നും പകരം ചന്ദ്രമതി പേരുള്ള മറ്റൊരാളുടെ അക്കൗണ്ട് വിവരങ്ങളാണ് ഇ ഡി അരവിന്ദന്റെ അമ്മയുടേതാക്കി കോടതിയിൽ നൽകിയതെന്ന വിവരമാണ് പിന്നീട് പുറത്തു വന്നത് ഇ ഡി പറയുന്ന അക്കൗണ്ടിൻ്റെ ഉടമ ഒരു വർഷം മുമ്പ് മരിച്ചതും അതിൽ പറയുന്ന നോമിനി ശ്രീജിത്ത് അവരുടെ മകനുമാണ് എന്നാൽ നോമിനി കരുവന്നൂർ കേസിലെ ഒന്നാം പ്രതി സതീഷൻ്റെ സഹോദരനാണെന്നും അരവിന്ദാക്ഷൻ അവരുടെ ബിനാമിയുമാണെന്ന വിചിത്രമായ കണ്ടെത്തലാണ് ഡി നടത്തിയത് കേരളത്തിൻ്റെ നട്ടല്ലായ സഹകരണ പ്രസ്ഥാനത്തെയും അതിന് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷത്തെയും തകർക്കാനുള്ള ഗൂഢാലോചനയാണ് കള്ളക്കഥകൾ സൃഷ്ടിച്ച് അതിന് വലിയ പ്രചാരം നൽകാനുള്ള ഇ ഡിയുടെ ശ്രമമെന്ന് പകൽ പോലെ വ്യക്തമാണ് ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ഫാസിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടരായി രൂപം കൊണ്ട ആർ എസ് എസ് നയിക്കുന്ന കേന്ദ്രഭരണ സർക്കാർ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കാൻ എന്ത് നിറകേടും ചെയ്യും നുണങ്ങൾ സത്യമാണെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് അവരുടെ ഒരു നയമാണ് അതിനിടതുപക്ഷിരുദ്ധ ജ്വരം ബാധിച്ച ഇവിടുത്തെ പ്രതിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും പൂർണ്ണ പിന്തുണയുമായി മുന്നിൽ തന്നെയുണ്ട് അരവിന്ഷൻ്റെ അമ്മയുടെ പേരിൽ അറുപത്തിമൂന്ന് ലക്ഷത്തിൻ്റെ നിക്ഷേപം എന്ന് ഇ ഡി നൽകിയ വിവരം വെള്ളം ചേർക്കാതെ വിഴുങ്ങി ആഘോഷിച്ച മാധ്യമങ്ങൾ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നപ്പോൾ മൗനം പാലിക്കുകയാണ് ചെയ്തത് സംഘപരിവാറിനെ ദാസിപ്പണി ചെയ്യാൻ വലതുപക്ഷ മാധ്യമങ്ങൾക്കൊന്നും ഒട്ടും ലജ്ജയില്ലെന്നതിൻ്റെ തെളിവ് കൂടിയാണത് ഇടതുപക്ഷ സർക്കാരിനെ ഏതു വിധേനയും ഇല്ലാതാക്കുക എന്ന അജണ്ടയാണ് ചില മാധ്യമങ്ങളും പ്രതിപക്ഷവും ബി ജെ പിയും ഒന്നിച്ചു നീങ്ങുന്നത് അതിനായി ഏത് കള്ളവും വലിയ ആഘോഷമായി അവർ കൊണ്ടാടും ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് കോഴ വാങ്ങിയെന്ന വ്യാജ വാർത്ത ഈ മാധ്യമങ്ങൾ വലിയ തോതിലാണ് ആഘോഷിച്ചത് എക്സ്പ്ലോസീവായും ബ്രേക്കിംഗായും ഒക്കെ ആരോപണം ശരിയാണെന്ന മട്ടിൽ വലിയ പ്രചാരം നൽകി പ്രതിപക്ഷ നേതാക്കളൊക്കെ അത് ഏറ്റെടുത്തു എന്നാൽ കെട്ടിച്ചമച്ച ആരോപണമാണിത് എല്ലാമെന്നും വ്യക്തമായിട്ടും അത് പൂർണ്ണമായി അംഗീകരിക്കാൻ മാധ്യമങ്ങൾക്കാകുന്നില്ല പലരും പുകമറ സൃഷ്ടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വലിയ ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ടെന്ന് വ്യക്തം